മദ്യലഹരിയിൽ അരങ്ങേറുന്ന കൊലപാതകങ്ങളും ആക്രമണങ്ങളും നിരവധിയാണ്. മദ്യലഹരിയിൽ വാഴക്കുളം ടൗണിൽ രണ്ടുപേരെ വെട്ടിപ്പരിക്കേൽപ്പിച്ചയാളെ വാഴക്കുളം പോലീസ് അറസ്റ്റ് ചെയ്തു. അയവന വെട്ടുകൽ പീടിക വാണിയത്ത് പുത്തൻപുരയ്ക്കൽ മുത്തപ്പ എന്ന് വിളിക്കുന്ന അരുൺ ബാലകൃഷ്ണൻ ആണ് പിടിയിലായത്. പൈനാപ്പിൾ വെട്ടാൻ ഉപയോഗിക്കുന്ന വാക്കത്തി കൊണ്ടായിരുന്നു ആക്രമണം. ബുധനാഴ്ച ഉച്ചയോടെ വാഴക്കുളം ടൗണിലെ ബാറിന് മുമ്പിലായിരുന്നു ആദ്യ സംഭവം നടന്നത്. കൈക്കും വയറിനും വെട്ടേറ്റ കാവന വെട്ടിങ്ങനാക്കുടിയിൽ വി വി നിഖിലിനെ മൂവാറ്റുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നിഖിലിനെ വിട്ടിയ ശേഷം ഇയാൾ തൊട്ടടുത്തുള്ള പൈനാപ്പിൾ പാർക്ക് എന്ന സ്ഥാപനത്തിലെത്തി പൈനാപ്പിൾ വ്യാപാരിയായ ഷിജു എന്ന ആളെയും വെട്ടാൻ ശ്രമിച്ചു. 4 പ്രാവശ്യം വെട്ടിയെങ്കിലും ഷിജു കസേരയെടുത്ത് തടഞ്ഞ് രക്ഷപ്പെടുകയായിരുന്നു. ഷിജുവിന്റെ വിരലുകൾക്ക് ചെറിയ പരിക്കേറ്റിട്ടുണ്ട്. പിന്നീട് അരുൺ ഓടി രക്ഷപ്പെട്ടു. അരുൺ കടുത്ത മദ്യലഹരിയിലാണ് ആക്രമണം നടത്തിയതെന്ന് സംഭവസ്ഥലത്തുണ്ടായിരുന്നവർ പറഞ്ഞു. നിഖിലിന്റെ ബന്ധുവിനെ അരുൺ പണം നൽകാനുണ്ടായിരുന്നത് ചോദിച്ചതാണ് പ്രകോപന കാരണമെന്ന് കരുതുന്നു. സമാനമായ മറ്റൊരു സംഭവം മഞ്ചേരിയിലാണ് നടന്നത്. ബാറിലെ പോലീസ് സ്റ്റേഷനിലും അക്രമം കാണിച്ച പ്രതികളെ മഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തു. ഇന്നലെ രാത്രി മഞ്ചേരി മലബാർ ഹെറിറ്റേജ് ബാറിൽ പ്രശ്നമുണ്ടാക്കുന്നതായി വിവരം ലഭിച്ച സ്ഥലത്തെത്തിയ പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയും പോലീസ് വാഹനത്തിൽ കേടുപാടുകൾ വരുത്തുകയും ചെയ്ത കേസിൽ പ്രതികളായ 5 പേരെ മഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തു. പൂക്കോട്ടുപാടം സ്വദേശി കൈനോട്ടം അലിയുടെ മകൻ സാബിത്, പൂക്കോട്ടുപാടം പള്ളിക്കുന്ന് മൊയ്തുവിന്റെ മകൻ ഉബേദ്, മഞ്ചേരി വായ്പാറപ്പടി സ്വദേശി പറക്കോട്ടിൽ നാരായണന്റെ മകൻ അരുൺ, മഞ്ചേരി തുറക്കൽ സ്വദേശി ഓട്ടുപാറ മുഹമ്മദ് കുട്ടിയുടെ മകൻ ഷഹീർ ഷാ എന്നിവരെയാണ് മഞ്ചേരി പോലീസ് ഇൻസ്പെക്ടർ കെ പി അഭിലാഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസം രാത്രി 8 മണിയോടെ ബാറിലെത്തിയ പ്രതികൾ മദ്യപിച്ച് ബാർ ജീവനക്കാരുമായി തർക്കമുണ്ടാവുകയും ജീവനക്കാരനെ മദ്യക്കുപ്പി കൊണ്ട് അടിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്യുകയായിരുന്നു. പിന്നീട് ബാറിൽ പരക്കെ അക്രമം അഴിച്ചുവിട്ട പ്രതികൾ ഫർണിച്ചറും മറ്റു നശിപ്പിക്കുകയും ചെയ്തു. വിവരം കിട്ടി സ്ഥലത്തെത്തിയ മഞ്ചേരി പോലീസ് ഇൻസ്പെക്ടർ കെ പി അഭിലാഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘത്തെയും ആക്രമിക്കുകയായിരുന്നു. പ്രതികൾ പോലീസ് വാഹനത്തിന്റെ കണ്ണാടി അടിച്ചു തകർത്തു. സംഭവത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പൊതുമുതൽ നശിപ്പിച്ചതിനും പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചതിനും ഉൾപ്പെടെ 2 കേസുകൾ രജിസ്റ്റർ ചെയ്തു. മുൻപ് ചില കേസുകളുമായി ബന്ധപ്പെട്ട് ജയിൽവാസം അനുഭവിച്ചിട്ടുള്ളയാളാണ് അരുൺ. ഇയാളെ ചോദ്യം ചെയ്തതിന് ശേഷം കോടതിയിൽ ഹാജരാക്കുമെന്ന് വാഴക്കുളം പോലീസ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.